നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്നേഹ സ്വാഗതം. നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് റെഗുലറായി അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകൾ നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ പ്രീവിയസ് ലിങ്കുകളിൽ പോയിട്ട് നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണാനായിട്ട് മറക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ക്ലാസ്സിൻ്റെ ആ സ്ട്രക്ചർ എങ്ങനെയാണ്, എന്താണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇതുവരെ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ വളരെ വലിയ വിശാലമായിട്ടുള്ള വിശദമായൊരു ഗ്രാമർ ക്ലാസ്സുകളോ മറ്റുള്ള ക്ലാസ്സുകളോ ഒന്നുമല്ല എടുക്കുന്നത്. നിങ്ങൾ എനിക്ക് ഇത്രയേ ഉള്ളൂ, എനിക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടത് എന്താണ്, എന്നെ ശ്രവിക്കുന്ന ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ ഫോളോവേഴ്സിന് അവർ ഇംഗ്ലീഷ് സംസാരിക്കണം. ആറ്റ് എനി കോഴ്സ് എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ, ബാക്കി നിങ്ങൾ എന്ത് ചെയ്താലും ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്, ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്, അതൊന്നും എൻ്റെ വിഷയമല്ല. എനിക്ക് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു ഭയമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ മാറ്റി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് എവിടെയും എനിക്ക് ഏത് സർക്കംസ്റ്റൻസസിലും ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് എനിക്കുള്ളത്. ആ ലക്ഷ്യം ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും. നിങ്ങളെ ഞാൻ കീപ്പോൺ നമ്മളുടെ ഈ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ കൂടിയാണ് ഞാൻ അതിന് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയും അതിനുവേണ്ടി നിങ്ങളെ ഞാൻ എത്തിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഓരോരോ സെഗ്മെൻറ്റുകളിലായിട്ട് ഓരോ ചെറിയ ചെറിയ വാക്കുകൾ, അതിൻ്റെ പ്രയോഗങ്ങൾ, അതെങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരികയുണ്ടായി. ലാസ്റ്റ് നമ്മളെടുത്ത ക്ലാസ് പ്രപ്പോസിഷൻസാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രപ്പോസിഷൻസിനകത്ത് ഞാൻ വളരെ വളരെ വിശാലമായി, വളരെ ലളിതമായി, എന്നാൽ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാകുന്ന കാര്യത്തിൽ ഞാൻ ക്ലാസ്സുകൾ നൽകിയുണ്ടായി. അപ്പോൾ അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ നമ്മുടെ ചെറിയ ഒരു സെൻറ്റൻസ് പഠിച്ചാൽ, ചെറിയൊരു വാക്ക് പഠിച്ചാൽ അത് മനസ്സിലുത്തി പഠിക്കുക, അത് മനസ്സിലാക്കി പഠിക്കുക, അത് എവിടെ എങ്ങനെ എപ്പോൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ നിങ്ങൾ ഗ്രാമറിൻ്റെ ഭാഗമൊക്കെ നിങ്ങളങ്ങ് മറന്നു കളഞ്ഞേക്കുക. പക്ഷേ ഇടയ്ക്ക് ഞാനിങ്ങനെ ചെറിയ ചെറിയ ക്ലാസ്സുകൾ, അല്ലെ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള പ്രപ്പോസിഷൻ, ചെറിയ ചെറിയ ഭാഗങ്ങൾ, ഗ്രാമറായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട കാര്യമില്ല. നമ്മളൊരു വാക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് എവിടെ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംബന്ധിക്കാം, നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് ധാരാളം സെലിബ്രിറ്റീസ് ഉണ്ട്. ഞാൻ നേരത്തെ മുൻപ് പറയുന്നുണ്ട്, നമ്മുടെ രാഷ്ട്രീയക്കാർ, അല്ലെങ്കിൽ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, നമ്മുടെ സിനിമക്കാർ, മതാചാര്യന്മാർ, ഇങ്ങനെയുള്ള പല മേഖലകളിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ. ഇവർക്കൊന്നും ചില ആൾക്കാർക്കൊക്കെ നമുക്കറിയാം, അവർ വളരെ ബേസിക്കലി ഉള്ള സ്ട്രക്ചർ, ബേസിക്കലുള്ള പ്രാഥമിക വിദ്യാഭ്യാസമുള്ള ആൾക്കാരും പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാതെ വളരെ ഉന്നതിയിലേക്ക് എത്തിയിരിക്കുന്ന ധാരാളം സെലിബ്രിറ്റീസ് നമുക്കുണ്ട്, ധാരാളം രാഷ്ട്രീയക്കാരുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അത് കുറവാണ്, എങ്കിലും മുൻപുള്ള ആൾക്കാരാണെന്നുണ്ടല്ലോ. നമ്മുടെ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരെ എടുത്തു നോക്കിയാൽ, ജസ്റ്റ് ഹൈസ്കൂളും അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളെപ്പോലെ തന്നെ കോളേജിലേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി വന്ന ആൾക്കാരൊക്കെ ഉള്ള ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് ചെയ്ത ആൾക്കാരൊക്കെയാണ്. പക്ഷേ അവരൊക്കെ വളരെ അനായാസം, വളരെ നന്നായിട്ട് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ദാറ്റ്സ് ദ വൺ തിങ്. സെക്കൻഡ് തിങ്, നമ്മൾ പ്രവാസികളെ നോക്കി, നമ്മൾ ജർമ്മനിയിലേക്ക്, അമേരിക്കയിലേക്ക്, യു കെയിലേക്ക്, യു എസ് എയിലേക്ക്, കാനഡയിലേക്കൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പോകുന്ന ആൾക്കാർ, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അവിടെ ചെന്ന് അവർ ആ കീഴടക്കങ്ങളിലൂടെ, അവരുടെ ജീവിതചര്യയിലൂടെ, ജീവിതത്തിൽ കൂടിയാണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പഠിക്കുന്നത്. അത് അവിടെ ഉള്ളവരുടെ കാര്യം, ഇവിടെയുള്ളവരുടെ കാര്യം അങ്ങനെയല്ല. അവരെങ്ങനെയാണ്, വളരെ കൂടുതലായിട്ടൊന്നും അറിയാൻ സാധിച്ചിട്ടുണ്ടെന്നില്ല, അവരെങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്, അവരെങ്ങനെയാണ് ഇംഗ്ലീഷിൻ്റെ പുരോഗതിയോടുകൂടിയിട്ട് മുന്നോട്ട് പോകുന്നത്, ഒരു പ്രോബ്ലം ഇല്ലാതെ അവർക്ക് എങ്ങനെയാണ് ഇത്രമാത്രം അനായാസേന, ഒരു ഭയവുമില്ലാതെ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് വേണ്ടാത്തത് എന്താണ്, നമുക്ക് ഭയം എന്ന് പറഞ്ഞ സംഗതി നമുക്ക് വേണ്ട, ഭയത്തെ നമ്മൾ ദൂരേക്ക് മാറ്റി നിർത്തുക. നമുക്ക് അറിയാവുന്ന വാക്കുകൾ, നിങ്ങൾക്ക് ടുഡേ ഓൺവേഡ്സ്, ഇന്ന് മുതൽ നിങ്ങൾക്ക് 10 വാക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയാവുള്ളൂ എങ്കിൽ, ആ 10 വാക്ക് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അനുദിന ജീവിതത്തിൽ സംസാരിക്കുമ്പോഴേക്ക്, സംഭാഷണങ്ങളിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുക. സിമ്പിളാണ്, നമുക്കറിയാവുന്ന വാക്ക്, നമുക്കറിയാം ഹലോ അറിയാം, ഹൗ ആർ യു അറിയാം, വേർ ആർ യു അറിയാം, വാട്ട് ഇസ് ദ ടൈം അറിയാം, ഗുഡ് മോർണിംഗ് അറിയാം, ഗുഡ് ആഫ്റ്റർനൂൺ അറിയാം, ഗുഡ് ഈവനിങ് അറിയാം, പിന്നെ വേർ ആർ യു ഗോയിങ് എന്നറിയാം, വാട്ട് ഇസ് യുവർ നെയിം എന്നറിയാം. ഇങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ, ഇതൊന്നും ഇത്രയും അറിയാത്തവരായിട്ട് ആരുമില്ല, എല്ലാവർക്കും ഇങ്ങനെയുള്ള ബേസിക്കാണ് ചില ചില കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം നമ്മൾ ഈ അറിയാവുന്ന കാര്യങ്ങൾ, പ്ലീസ് നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മളുടെ സംഭാഷണ മധ്യത്തിൽ നമ്മൾ അത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ആലീസിനോട് എന്തെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ട്, ആലീസിന് നമുക്കൊരു ഒരു പറയാം, ആലീസിനോട് ഫ്രണ്ട് ചോദിക്കുകയാണെങ്കിൽ, ആലീസ് നീ ഇപ്പോൾ എന്നെ പരിപാടി എന്ത് ചെയ്യുന്നു, എങ്ങനെ പോകുന്നു ജോലിയൊക്കെ, വീട്ടുകാര്യങ്ങൾ, ഹസ്ബൻഡ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ,
ആലീസിനോട് സംസാരിക്കുന്ന ഹ്യൂമോറിറ്റീസ് മേ ബി ലിസി ആയിരിക്കും. ലിസി ഓക്കെ എഡി ഡൂയിങ് വെൽ, കുഴപ്പമില്ലാതെ പോകുന്നു. ഐ എം ഫോളോയിങ് എ ക്ലാസ് നോ ദാറ്റ് മീൻസ് ദ നെയിം ഓഫ് ദ ക്ലാസ് ഈസ് ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ്. നമ്മൾ ഇത്രയൊന്നും പറയാൻ പറ്റും, നമുക്ക് പറയത്തില്ലേ. ലിസിയോട് പറയുന്നത് ലിസി കുഴപ്പമില്ല, എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ, എല്ലാം നന്നായിട്ട് പോകുന്നു. ലിസിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഐ എം ഫോളോയിങ് എ ക്ലാസ് നോ, ഞാനൊരു ക്ലാസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരു ക്ലാസ്, അത് ഇംഗ്ലീഷ് വാക്കാണ്, ക്ലാസ് ചെയ്യുന്നുണ്ട്. ദ നെയിം ഈസ് ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ്. എത്ര വാക്ക് പഠിച്ചു? അപ്പോൾ ഇത്രയും വാക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാക്കിൽ ഈ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് അറിയാം. അപ്പം ഇത് നമ്മൾ ഒരാളോട് നമ്മൾ പറയുകയാണ്, അല്ലെങ്കിൽ എന്ത് സംഗതിയാണെന്നുണ്ടെങ്കിലും. ഫോർ എക്സാമ്പിൾ, ഞാൻ വിദേശത്തുള്ള ആൾക്കാരുടെ കാര്യം പറയുകയാണ്, നമുക്ക് വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയാം. നമ്മൾ മസ്കറ്റിൽ പോയി, അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ പോയി, അമേരിക്ക പോയി, യു എസ് എ പോയി, കുവൈറ്റിൽ പോയി, വേറെ യു ആർ, നമുക്ക് വലിയതായിട്ട് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. നമുക്ക് അവിടെ പോയി നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്നു, സെയിൽസ്മാൻ അവിടെ ഉണ്ട്. അപ്പം നമുക്ക് ചോദിക്കാം, വേർ ഈസ് ക്യാരറ്റ്, വേർ ഈസ് വെജിറ്റബിൾ സെക്ഷൻ, വേർ യു കീപ് ദ സോപ്സ്, വേർ ഈസ് ടൂത്ത് പേസ്റ്റ്, വേർ ഈസ് ടൂത്ത് ബ്രഷ്. അങ്ങനെ നമുക്ക് അവരോട് അറിയാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ പറയാം, ഐ വാണ്ട് ഫ്യൂ എന്താണ് ഫ്ലോർ ലിക്വിഡ്സ്, ഐ വാണ്ട് ഫ്യൂ മിൽക്ക്, വേർ ഈസ് മിൽക്ക് പ്രൊഡക്ട്സ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ചോദിക്കുന്ന അങ്ങനെയുള്ള ചെറിയ രീതിയിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, എത്ര ചെറുതായിക്കോട്ടെ, അത് നമ്മൾ സംഭാഷണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരു പോസ്റ്റ് ഓഫീസിൽ പോയി, മാം എക്സ്ക്യൂസ് മീ മാം, ഐ നീഡ് ടു എൻവലപ്സ്, ഐ നീഡ് എ സ്റ്റാമ്പ്, നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇങ്ങനെയല്ല നല്ല, നമുക്ക് പറഞ്ഞില്ലേ പറ്റുള്ളൂ, വിദേശത്ത് പോലെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലല്ലോ. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ മനസ്സിലുള്ള സംഗതികൾ, നമ്മുടെ ഭയം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ സംസാരിക്കാനുള്ള നമുക്ക് ആ ഒരു പ്രോബ്ലം നമ്മളവിടെ, ഓഫ് കോഴ്സ് നമുക്കത് മറന്നേ പറ്റത്തുള്ളൂ. അത് നമ്മൾ ആരെന്ത് കേട്ടാലും നമുക്കിത് പ്രശ്നമുള്ള കേസല്ല. എന്തുകൊണ്ട് ഈ രീതി നമുക്ക് നമ്മളുടെ ചുറ്റുവട്ടത്ത് അനുവർത്തിച്ചു കൂടാം? അതിന് നമ്മൾ വരുന്ന പ്രോബ്ലം എന്താണ്? അയ്യോ, നമ്മുടെ നാട്ടും പുറമല്ലേ, അവിടെയൊക്കെ പോയിട്ട് നമ്മൾ തന്നെ ഇംഗ്ലീഷ് പറയാനാ. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പിന്നെ അവിടെയുള്ള വീടിനുള്ളിൽ ഇംഗ്ലീഷ് പറയും, അതിൻ്റെ കുറവും കൂടെ ഉള്ളൂ. നമുക്ക് മലയാളത്തിൽ പറഞ്ഞ കാര്യം, നമുക്ക് മലയാളത്തിൽ പറഞ്ഞ കാര്യം കിട്ടും, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളൊരു അമ്മയാണെങ്കിൽ, നിങ്ങളൊരു അച്ഛനാണെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ ഒരു വാക്ക് ഇംഗ്ലീഷിൽ ഒരു ചെറിയ വാക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ് മനസ്സിലാക്കുക. നമ്മളൊരു പേരൻ്റ് ആണെങ്കിൽ, നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് അറിയാം, അവർക്കൊരു അവബോധമുണ്ടാകും. നോക്കൂ, എൻ്റെ അമ്മ എന്നെ ഹൗ ആർ യു എന്ന് പഠിപ്പിച്ചു, എൻ്റെ അമ്മ എന്നെ വേർ ആർ യു എന്ന് പഠിപ്പിച്ചു, എൻ്റെ അമ്മ എന്നെ സോ ആൻഡ് സോ ഇങ്ങനെ പഠിപ്പിച്ചു. അപ്പം നമുക്കതിൽ വലിയ പ്രൗഡാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ വാക്കാണെങ്കിലും അവരത് വളരെ വേഗത്തിൽ പഠിക്കും. അവരെ ഈ നമ്മുടെ മക്കളൊക്കെ ആരെയാണ് കണ്ട് എത്രയും വേഗം പഠിക്കുന്നത്? നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക്, നമ്മളൊരു ഷോപ്പിലേക്ക് ചെന്ന്, നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അവർ നമ്മളറിയാതെ അവരിലേക്ക് അത് എത്തുന്നുണ്ട്. നമ്മൾ അങ്ങനെ പറയാനായി ശ്രമിക്കുക. ആർക്ക് വേണ്ടിയിട്ട്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മൾക്ക് വേണ്ടിയിട്ട്. ഇത് ആർക്ക് വേണ്ടിയില്ലേ, പ്ലീസ് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പറയൂ. അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാൽ, അപ്പം നിങ്ങൾ എന്നോട് പറയാം, അയ്യോ ഞാൻ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് പുള്ളിയായിരുന്നു കണ്ടക്ട് ചെയ്തത്, ഞാൻ അതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ, പഠിച്ചിട്ടുണ്ട് ഞാൻ, എനിക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാവും ആ സംഗതികൾ. അതിനെങ്കിലും വേണ്ടി പ്ലീസ് യു ഷുഡ് ഫോളോ ദിസ് വേ. വെൻ എവർ യു ഗോ, വേർ എവർ യു ഗോ, യു ഷുഡ് യൂട്ടിലൈസ് വട്ട് എവർ വേർഡ്സ് യു നോ. ഏതൊക്കെ വാക്കുകൾ അറിയാം, അത് നമ്മൾ ഗ്രാമർ ഒന്നും ഒരു എത്ര പൊട്ടത്തറ്റും ആയിക്കോട്ടെ, നമുക്ക് നമ്മളിപ്പോൾ കോട്ടയത്ത് പോവുകയാണ്, ആരെങ്കിലും നമ്മളോട് ചോദിച്ചോടാ അവേ എടുപ്പാടവേ, മീൻസ് ഞാൻ കോട്ടയം സ്റ്റൈലിൽ ഞാൻ പറയുന്നത്, ഞാൻ പറയും ഐ എം ഗോയിങ് ടു കോട്ടയം, ഐ ഹാവ് സം വർക്ക് ദയർ, ഐ സപ്പോസ് ടു മീറ്റ് സമ്മൺ ഇൻ കോട്ടയം. ഇത്തരത്തിലൊക്കെ നമുക്ക് പറയാവുന്ന അറിയാവുന്ന രീതിയിൽ നമുക്ക് പ്രിയപ്പെട്ടവരോട് നമ്മൾ പറയാം, വൈഫിനോട് പറയാം. അപ്പം ഒരു ഒരു ഹൗസ് വൈഫാണ്, മക്കളോട് ചോദിക്കുക, ജിമ്മി വെർ ഈസ് യുവർ ഡാഡ്, ജിമ്മി എടാവേ അപ്പനെന്ത് ചെയ്യടാ, പപ്പ എന്ത് ചെയ്യടാ, അങ്ങനെ ചോദിക്കേണ്ട. നിങ്ങൾ ചോദിക്കുക, തമാശ രൂപയുടെ ചോദിക്കുക, ജിമ്മി വേർ ഇസ് യു ഡാഡ്, വാട്ട് ഇസ് യു ഡൂയിങ്, ജിമ്മി വാട്ട് ആർ യു ഡൂയിങ്, ഡോണ്ട് വാണ്ട് സ്റ്റഡി എനിത്തിങ്, ഗോ ആൻഡ് സ്റ്റഡി വെൽ, ആൻഡ് കം ഇൻ ദ കിച്ചൺ ആൻഡ് ഹെൽപ്പ് മീ. ഇതൊക്കെ നമ്മൾ നമുക്ക് പറയത്തില്ലേ, വെറുതെ മതി, സിമ്പിളായിട്ട് തമാശയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ, ഇത്തരത്തിൽ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട നമ്മളുടെ ആ ഒരു ഭയമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ഒരു ഉളുപ്പുണ്ടല്ലോ, ആ ഉളുപ്പ് അങ്ങ് മാറി കിട്ടും. ഭർത്താവാണെങ്കിലും നമ്മുടെ ഭാര്യയോട് നമ്മൾ ഫ്രീയായിട്ട് ഓപ്പൺ അപ്പ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആരോടാ പറയുന്നത്? അല്ലെ, നമുക്ക് കൂട്ടുകാരില്ലേ, അവനോട് പറയത്തില്ലേ, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് നമുക്ക് പറയത്തില്ല, നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയത്തില്ലേ?
ആരോട് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പരമാവധി നമുക്കറിയാവുന്ന ഇംഗ്ലീഷ് വാക്കുകൾ, അത് എത്രയേലും ആയിക്കോട്ടെ, എത്ര ചെറുതായിക്കോട്ടെ, അത് ഓരോ ദിവസവും പറ്റുന്നത്ര നമ്മളുടെ നമുക്ക് ഇംഗ്ലീഷ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? സ്പീക്ക് വെൽ ഇൻ ഇംഗ്ലീഷ്, സ്പീക്ക് വെൽ ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കുക, ഇതിൻ്റെ അതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ ഇച്ചിരി ത്യാഗമൊക്കെ ആൾക്കാർ കളിയാക്കിയെങ്കിൽ, അല്ലെങ്കിൽ അവർ പിന്നെ നമ്മളെ പുച്ഛിച്ചെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മോശക്കാരനായിട്ട് അങ്ങനെ ചിത്രീകരിച്ചാലും ഡസൻറ്റ് മാറ്റർ. യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, യു ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. നമ്മളുടെ അതൊന്നുമല്ല നമുക്ക് വിഷയം. നിങ്ങളൊരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ, സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങൾ നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അധ്യാപകനാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അഡ്വക്കേറ്റ് ആണെന്നുണ്ടെങ്കിൽ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് ഫീൽഡ്, ഏതെങ്കിലും ഫീൽഡ് ആയിക്കോട്ടെ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. യു ഷുഡ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ആസ് മച്ച് ആസ് യു ക്യാൻ. നിങ്ങളെ ഇംഗ്ലീഷിൽ സംസാരിക്കുക എത്രമാത്രം പറ്റുമോ നിങ്ങൾക്ക് അത്രമാത്രം. എത്ര വാക്ക്, രണ്ട് വാക്കാണെങ്കിൽ രണ്ട് വാക്ക് മതിയെന്നേ, കോടതി ക്ലയൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ ആൾക്കാരുടെ ഗുമസ്തൻ്റെ അടുത്തോ, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമൊക്കെ അറിയാമല്ലോ സംസാരിക്കാം. നേഴ്സ് ആണെന്നുള്ള ഡോക്ടേഴ്സ് അല്ലെ പേഷ്യൻസ്, അവരോടൊക്കെ നമുക്ക് അത്യാവശ്യം നമ്മുടെ കമ്പനി ഒരു നേഴ്സുമാരെ സംബന്ധിച്ചാൽ നിങ്ങൾക്ക് നാളെ വലിയ ഓപ്പർച്യൂണിറ്റി, എത്രമാത്രം ഓപ്പണിങ്സ് ആണ് നിങ്ങൾക്കുള്ളത് അറൌണ്ട് ദ വേൾഡ്. യു ഷുഡ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ടുഡേ ഓൺ ബ്രേഡ്സ്, ഐ എം ടെല്ലിങ് യു. ടീച്ചേഴ്സ്, നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ട് എയിം എന്താണ്? നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതിയോ? പോരാ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. വി ആർ ടീച്ചേഴ്സ്, സോ യു ഷുഡ് ലേൺ ഇൻ ഇംഗ്ലീഷ്, യു ഷുഡ് അഡോപ്റ്റ് വാട്ട് എവർ വേർഡ്സ് യു ക്യാൻ, ആൻഡ് എന്താണ് ഇതിൻ്റെ, യു ഷുഡ് എക്സ്പ്ലെയിൻ ഇറ്റ്, യു ഷുഡ് ഡൈവേർട്ട് ഇറ്റ്. അത് നമുക്ക് പറയുകയും നമ്മൾ അറിയുകയും അത് പറയുകയും ചെയ്യുക, അത് കമ്മ്യൂണിക്കേറ്റ്, യു ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ഇറ്റ്. ടീച്ചർമാർക്കൊക്കെ പറയുന്ന ഒരു പ്രശ്നമുണ്ട്, അവർക്ക് നന്നായിട്ടൊക്കെ അറിയാം, പക്ഷെ അവർക്ക് ഒരു ചെറിയ സംഭ്രമം കൊണ്ട് സംസാരിക്കുക, എന്തിനാ സംഭ്രമം, അത് മാറ്റിവെക്കുക. വി ഡോണ്ട് വാണ്ട് ഇനി ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റുപ്പിഡ് തിങ്സ്. യു ഷുഡ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഞാൻ പറഞ്ഞ് മനസ്സിലായി, ഞാനിങ്ങനെ ഇംഗ്ലീഷ് ഇത് ഞാൻ മലയാളത്തിൽ പറയേണ്ട കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ വെച്ചാൽ, എനിക്കത് നിങ്ങൾ സംസാരിക്കണം, നിങ്ങളെ സംസാരിപ്പിക്കണം, അത് അതെൻ്റെ ലക്ഷ്യമാണ്. ദാറ്റ്സ് ഐ ആം ടെല്ലിങ് യു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അല്ലെങ്കിൽ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ, നിങ്ങൾ മക്കളോട് രണ്ട് വാക്ക് അറിയത്തില്ല ഉള്ളെങ്കിൽ അത് പറയുമ്പോൾ എല്ലാം അവരോട് പറയാം, എടാ കുറച്ച് എന്നോട് കുറച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കടാവേ, അല്ല എന്നോട് ഇംഗ്ലീഷിൽ പറ അല്ല നിനക്കറിയാം ഇംഗ്ലീഷിനോട് പറ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാം, നമുക്ക് പറ്റുന്നത്ര നമ്മൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഇല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണ്ടല്ലോ, അവനൊരു സഹായമാവും, നിങ്ങൾക്ക് സഹായമാവും. സോ വാട്ട് ഷുഡ് യു ഡു, യു ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് വാട്ട് എവർ യു നോ. അത് പറയാൻ ശ്രമം, അങ്ങനെ പതുക്കെ പതുക്കെ പറഞ്ഞു നമുക്ക് എന്താണ് ഓട്ടോമാറ്റിക് വാക്കുകളൊക്കെ നമുക്ക് തന്നെ വന്നോളും. മലയാളം നമ്മൾ പറയാൻ പഠിച്ചില്ലേ, നമ്മളിപ്പോൾ ബോംബെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജർമ്മനിയിൽ പോയി കഴിഞ്ഞാൽ ജർമ്മൻ പഠിക്കില്ലേ, അതുപോലെ നമുക്ക് പറയണം, നമുക്ക് പറഞ്ഞേ പറ്റൂ, അങ്ങനെ ഒരു മനോഭാവം നമ്മൾ കൊണ്ടുവരിക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സെലിബ്രിറ്റീസൊക്കെ എങ്ങനെയാണ്, ഈ സിനിമാ നടന്മാർ അവരൊക്കെ ഇൻ്റർവ്യൂവിനും ബോർഡിനും അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുന്നതിനും, അത് അവരുടെ സ്റ്റാറ്റസിൻ്റെ ഇഷ്യൂ ആണ്. അങ്ങനെ ഒരു മനോഭാവം ഉള്ളിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദേ വിൽ ലേൺ ഇംഗ്ലീഷ്. അവർക്കറിയാവുന്ന വാക്കുകൾ അവർ ഓട്ടോമാറ്റിക്കലി, അവർക്കറിയാവുന്ന 5, 6, 10, 12 വാക്കുകൾ അവരത് കുത്തിത്തിരിക്കുന്നത് പറയും, അല്ലെങ്കിൽ മറ്റൊന്നൊരു സംഗതി ഉണ്ട്, അവർ പഠിക്കും, അവർ പഠിപ്പിച്ചിട്ട് വിതിൻ എ വൺ വിതിൻ എ മന്ത് ദേ വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അതെങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത്? അത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അവരുടെ സ്റ്റാറ്റസിൻ്റെ പ്രശ്നമാണ്, അവരുടെ സ്ട്രാറ്റജിയുടെ പ്രശ്നമാണ്. സോ യു ഷുഡ് ഡു ഓൾവേസ് ലൈക്ക് ദാറ്റ്. മനസ്സിലായില്ലേ? ഞാൻ ഇത്ര ഊന്നി ഊന്നി പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഞാൻ അതെന്താ വെച്ചാൽ നിങ്ങളത് മനസ്സിലാക്കാനായിട്ടാണ്. അപ്പം നമുക്ക് ഇന്ന് മുതൽ നമുക്ക് പറയേണ്ടത് മറ്റുള്ള, ഞാനിങ്ങനെ പ്രൊപ്പോസിഷൻസ്, ഗ്രാമർ, നമ്മുടെ ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, പാർട്സ് ഓഫ് സ്പീച്ച്, ഇതൊക്കെയോ കാര്യങ്ങൾ ഇതൊക്കെയുണ്ട്, അതൊന്നും നമ്മൾ നോക്കണം. നമുക്ക് ഒന്ന് രണ്ട് വാക്കുകൾ അറിയാമല്ലോ ഇംഗ്ലീഷിൽ, അറ്റ്ലീസ്റ്റ് ഗുഡ് മോർണിംഗ് അറിയില്ലേ, ഗുഡ് ആഫ്റ്റർനൂൺ അറിയില്ലേ, ഹൗ ആർ യു അറിയില്ലേ, വാട്ട് ഈസ് എ ടൈം എന്ന് പറയാൻ അറിയത്തില്ലേ, വേർ ആർ യു എന്നറിയത്തില്ലേ, വേർ ഇസ് മൈ പെൻ എന്നറിയില്ലേ, വേർ ഇസ് ദാറ്റ് എന്ന് പറയാൻ അറിയത്തില്ലേ, അറിയത്തില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പതുക്കെ പതുക്കെ ആർജിക്കണം, മനസ്സിലാക്കണം, ഇംഗ്ലീഷ് കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷിൽ കീപ്പ് ഓൺ ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങളോട് ഇംഗ്ലീഷിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പറയുന്നത്. പറയുമ്പോൾ നമുക്ക് നമ്മൾ 10 പ്രാവശ്യം നമ്മളിപ്പം പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, ഇപ്പം നമ്മൾ നാമം ജപിക്കാറുണ്ട്, നമ്മളൊന്നും ചെയ്തില്ല, നമ്മുടെ അച്ഛനും അമ്മയും നാമം ജപിക്കുന്നതാണ്, നമ്മുടെ കുഞ്ഞ് കേൾക്കുകയാണെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ്, നമ്മളിപ്പോൾ രാമരാമൻ ചെല്ലുന്നവരാണ്, അല്ലെങ്കിൽ പിന്നെ ശ്രീകൃഷ്ണ സ്തുതികൾ ചെല്ലുന്നവരാണ്, ഓണം ശിവായി ചെല്ലുന്നവരാണ്, ഇതൊക്കെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കും. ഒരു കുട്ടിയോട്, ഏത് കുട്ടിയോടാണ് നമ്മുടെ കൂട്ടിലോട് കുടുംബ പ്രാർത്ഥിക്കുന്നത് നനം നിറഞ്ഞ മറിയുമായി ചൊല്ലണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിനെ പഠിപ്പിക്കണം, അവരൊന്ന് കേട്ട് പഠിക്കുകയാണ്. ഇതിൽ സിമ്പിളായിട്ട് എന്ത് എക്സാമ്പിളാണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത്? അത് കേട്ട് പഠിക്കുകയാണത്, അതാരും പറഞ്ഞു കൊടുത്ത് പഠിക്കുകയോ അല്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളതിന് നമ്മളുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ പയ്യെ പയ്യെ കൊണ്ടുവരൂ, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കൂ. അത്
നിങ്ങളോട് 10 ദിവസം കീപ്പ് ഓൺ ഞാനൊരു റൂമിൽ അടച്ചിട്ട് എൻ്റെ കൂടെ താമസിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഇംഗ്ലീഷ് മാത്രം 15 ദിവസം സംസാരിക്കുകയുള്ളൂ. നിങ്ങൾ 16-ാമത്തെ ദിവസം നിങ്ങൾ ഈസി ആയിട്ട് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിനെന്താണ് വേണ്ടത്? അത് കേൾക്കുക, നമ്മളത് ഗ്രഹിക്കുക, ഗ്രാസ്പ് ചെയ്യുക, അത് മൈൻഡിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുക. ഈ ഒരേ ഒരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ ലോകത്തിൽ ആർക്കും ഇംഗ്ലീഷ് എന്നല്ല, ഈ ഇംഗ്ലീഷൊക്കെ വളരെ മനോഹരമായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഭാഷയാണ്. ഏറ്റവും ടഫായിട്ടുള്ള എല്ലാ ഭാഷകളും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പം ഏത് കടയിൽ പോയി കഴിഞ്ഞാലും, ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാലും, ഏത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും, ഏത് സർക്കംസ്റ്റൻസസ് വെയർവർ യു ഗോ, യു ഷുഡ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. യു ഷുഡ് ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഇംഗ്ലീഷിൽ ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഗ്രാമറും അതും ഇതുമൊക്കെ അതൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചാൽ, നമുക്കിപ്പോൾ തൽക്കാലം അതൊന്നും നോക്കേണ്ട കാര്യം. ഞാൻ ഗ്രാമർ പറഞ്ഞാലേ ഇംഗ്ലീഷ് പഠിക്കുന്നുള്ള കാര്യം, നമുക്ക് ഗ്രാമറല്ല പഠിക്കേണ്ടത്. നമുക്ക് എന്താണ് വേണ്ടത്? ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത്. പിന്നെ അതിനകത്ത് മേമ്പടി പോലെ പൊട്ടിന് തേങ്ങാപ്പിരി ഇടുന്ന പോലെ നമ്മൾ കടു വറുക്കുമ്പോൾ ഓവർ ടേസ്റ്റൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ചില സംഗതികളൊക്കെ നമ്മൾ ഗ്രാമർ, ഇപ്പം എന്നോട് ഒരാൾ ചോദിക്കണം, വേർ ആർ യു ഗോയിങ്, എടാ നീ ഇവിടെ പോടാ, മേമ്പർ ഐ എം ഗോയിങ് ടു കോട്ടയം, ഐ വുഡ് ലൈക്ക് ടു ഗോ ടു കോട്ടയം, ഐ വോണ്ട് ടു സീ സം മണി ഇൻ കോട്ടയം. പല രീതിയിലൊക്കെ നമുക്ക് പറയാം, പല രീതി, അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. എങ്ങനെ വേണമെങ്കിലും വേറെ ഗ്രാമറൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഐ എം ഗോയിങ് ടു കോട്ടയം, ഇതിനകത്ത് ജസ്റ്റ് അത്രയും പറയാൻ പഠിക്കുമല്ലോ, അങ്ങനെ 2 പ്രാവശ്യം പറഞ്ഞാലേ പറയാൻ പഠിക്കത്തുള്ളൂ. ഐ എം ഗോയിങ് ടു ട്രിവാൻഡ്രം, ഐ വുഡ് ലൈക്ക് ടു ഗോ ടു ട്രിവാൻഡ്രം. അത് പല ഭൂമിയും നമുക്ക് പിന്നീട് പറയാൻ പറ്റും. അത് പറഞ്ഞാണ് ശീലിക്കുന്നത്, പറഞ്ഞാണ് അത് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കാഴ്ചക്കാരും, എല്ലാ എന്നെ കാണുന്ന, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും, ദയവായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, വീണ്ടും 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 ഞാൻ പറയുകയാണ്, നമുക്ക് നമ്മുടെ പ്രൊഫഷൻ ഡെവലപ്പ് ചെയ്യണം. നമ്മൾ സെയിൽസിലാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ്, സെയിൽസിൽ നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ ടാർഗറ്റൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യണം. നമുക്ക് മറ്റുള്ളവർ മുമ്പിൽ നമുക്ക് പെർഫോം ചെയ്യണം. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ, നമ്മുടെ ഭർത്താവിൻ്റെ മുമ്പിൽ, നമ്മുടെ ഭാര്യയുടെ മുമ്പിൽ, നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. അതാരും നമുക്ക് എന്താക്കി ക്രിയേറ്റ് ചെയ്തിട്ടില്ല, എന്താ പിടിച്ചു വന്നിട്ട് പേഴ്സണാലിറ്റി ഒന്നും ആരും തരില്ല. യു ഷുഡ് ക്രിയേറ്റ് ഇറ്റ്. അതിന് നമ്മൾ സ്വയം ശ്രമിക്കണം, സ്വയം അതിനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ, ഞാൻ എന്നെ കേൾക്കുന്നവരൊക്കെ ഞാൻ തീർച്ചയായിട്ടും ഒന്നല്ലെങ്കിൽ പയ്യെ 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 നമ്മൾ മാറി, നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല കേട്ടോ. ഞാൻ ഉൾപ്പെടെ കാര്യം പറഞ്ഞേക്കാം, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കാണാതെ പോയിക്കൊള്ളവരുണ്ട്, അതുകൊണ്ട് ആരും ചാനൽ കാണാണ്ടിരിക്കരുത്. അപ്പം നമ്മളുടെ ചാനലിൽ നമ്മൾ കാണുക, പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ആ രീതിയിൽ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്ന് നമുക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത് നമ്മളൊന്ന് ചെയ്ത് നോക്കണ്ടേ പ്ലീസ്. നമ്മുടെ ഒരു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വയം, നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്ന് മുതൽ അങ്ങനെ നിങ്ങൾ അനുവർത്തിച്ച് നോക്കണം. അപ്പോൾ നമുക്ക്, നമ്മൾ ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത്. നാളെ നമുക്ക് വീണ്ടും നല്ലൊരു ക്ലാസ്സുമായിട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും കാണാൻ വേണ്ടി ഞാൻ വീണ്ടും നാളെ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും ഹാവ് എ വണ്ടർഫുൾ ഡേ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സോ ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഓൾവേസ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ടൈം ഫോർ ഓൾ മൈ ലവ്ലി ഫ്രണ്ട്സ്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു.